ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബൻസി. നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന വിധമാണ്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, എണ്ണ. ഇനി ഇത് ചെയ്യേണ്ട വിധം പറയാം. എത്രയും വെളുത്തുള്ളി നമ്മൾ എടുക്കുന്നോ അത്രയും തന്നെ ഇഞ്ചിയും എടുക്കുക. അല്പം ചെറുതായി എരിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാകും. ഇനി ഒരു പാനിൽ കുറച്ച് ഉപ്പ് എടുത്ത് ലൈറ്റ് ഗോൾഡൻ കളറിൽ ചൂടാക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി വരും, അത്രയും മതി. ഇപ്പോൾ എന്തിനാ ഇത് ചൂടാക്കുന്നതെന്ന് വെച്ചാൽ, അത് ഈ ഡയറക്റ്റ് ഉപ്പിട്ടാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാനെടുക്കുമ്പോൾ ഈ പേസ്റ്റിൽ നിന്നും വെള്ളം ഊറി വരും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഇത് ചൂടാക്കിയിടാൻ പറയുന്നത്. ചൂടാക്കിയിട്ടാൽ അങ്ങനെ വെള്ളം ഊറി വരത്തില്ല. ഇത് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ തന്നെ ഗോൾഡൻ കളറായാൽ മതി. അത് തീ ഓഫ് ചെയ്ത് പാൻ മാറ്റി ഇത് തണുക്കാൻ വെക്കുക. ഉപ്പിട്ടാൽ ഈ പേസ്റ്റ് പെട്ടെന്ന് കേടാകത്തുമില്ല. അതിലും കൂടിയാണ് ഉപ്പിടുന്നത്. ഇനി ഒരു മിക്സി ജാർ അല്ലെങ്കിൽ ബ്ലെൻഡർ എടുത്ത് അതിൽ ആദ്യം കുറച്ച് വെളുത്തുള്ളി, ദെൻ ഇഞ്ചി, പിന്നെ ഉള്ളി, ഇഞ്ചി ഇങ്ങനെ ഇട്ട് അതിനുശേഷം മിക്സിയിൽ വെച്ച് അടിക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പകുതി അരഞ്ഞ ശേഷം ഉപ്പിട്ട് ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇടയ്ക്ക് കട്ടിയായി തോന്നുന്നുവെങ്കിൽ അല്പം എണ്ണയൊഴിച്ച് വീണ്ടും അടിക്കുക. ഇത് മുകളിൽ നിന്നും തുറക്കാവുന്ന ജാറാണെങ്കിൽ മിക്സി വർക്കായിരിക്കുമ്പോൾ തന്നെ എണ്ണയൊഴിച്ച് കൊടുക്കാം. രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണയ്ക്കകത്ത് മതി, കൂടുതൽ വേണ്ട. അതിനുശേഷം നല്ല പോലെ അടിച്ചെടുക്കുക. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അരഞ്ഞതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് അരഞ്ഞ ശേഷം ഉടൻ തന്നെ ഒരു ഗ്ലാസ് കുപ്പിയിലോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലോ ആക്കി വെക്കുക. ഇതുപോലെ കൊച്ചു പാത്രങ്ങളിലാക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാം കൂടി സ്പൂണിട്ട് കേടാക്കണ്ട, അതിനു വേണ്ടിയാണ്. ഓരോ ചെറിയ പാത്രങ്ങളാവുമ്പോൾ ഒന്ന് തീരുമ്പോൾ ഒന്നെടുത്താൽ മതി. ഇതിനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഏറ്റവും തണുപ്പ് കൂടുതൽ കിട്ടുന്നിടത്ത് സൂക്ഷിക്കുക. അതായത് ഫ്രീസറിൻ്റെ തൊട്ട് താഴത്തെ തട്ടാണ് നല്ലത്, അതിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് ഇങ്ങനെ ചെയ്താൽ ഒരു രണ്ടോ മൂന്നോ മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ ഉടൻ ഒരു പുതിയ വീഡിയോയുമായി വരും. അതുവരേക്കും ബൈ.